ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തംബ്നെയിലിൽ കണ്ട പോലെ പൂക്കാത്ത താമരകളെ എങ്ങനെ വളമൊന്നും കൊടുക്കാതെ, വളം എന്ന് പറയുമ്പോൾ നമ്മൾ അടിവളമൊക്കെ കൊടുത്തിട്ടാണ്ടോ നട്ടുന്നുണ്ടാവുക, അതല്ലാതെ NPK DAP അങ്ങനെയുള്ള യാതൊരു വളങ്ങളും കൊടുക്കാതെ പൂക്കാനുള്ള ഒരു ട്രിക്കാണ്, ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അതിന് മുൻപായിട്ട് ഇത് നമ്മുടെ ഷോക്ക് ട്രീറ്റ്മെൻറ്റിൽ വിരിഞ്ഞ പിങ്ക് ക്ലൗഡാണ്. അപ്പോൾ പിങ്ക് ക്ലൗഡാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിശയപ്പെടും. പിങ്ക് ക്ലൗഡിന് ഒരു വളം ഇല്ലെങ്കിലും ഒരു ഷോക്കും കൊടുത്തില്ലെങ്കിലും പിങ്ക് ക്ലൗഡ് പെട്ടെന്ന് പൂവിടുന്നാണല്ലോ കേട്ടിട്ടുള്ളത്. അതേ പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്നത് എപ്പോഴും പൂവുണ്ടാകുന്ന വെറൈറ്റിയാണ്. പക്ഷേ എൻ്റെ നിർഭാഗ്യവശാൽ ഈ ഞാൻ വാങ്ങിച്ചിരുന്നത് ഒരു റണ്ണറാണ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റണ്ണർ അയച്ചു തരുമ്പോൾ ഈ സെല്ലർ എനിക്ക് 3 റണ്ണർ അയച്ചു തന്നിരുന്നു. അപ്പോൾ അതിൽ 2 റണ്ണർ ചീഞ്ഞു പോവുകയും ഒരു ചെറിയ റണ്ണറാണ് എനിക്ക് പിടിച്ചു കിട്ടിയത്. അപ്പോൾ ഇത് പിടിച്ചു കിട്ടുമ്പോൾ ഒരു കോയിൻ ലീഫ് വന്നു, പിന്നെ കുറേ നാൾ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ടാണ് ലീഫ് വലുതായി വന്നത്. പിന്നെ അത് ചീഞ്ഞു പോയി, ഒരു ലീഫൊക്കെ ചീഞ്ഞു, ഒരു ഹെൽത്തി അല്ലാതെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡോർമൻസി പീരീഡായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രതീക്ഷ തരുന്ന പോലെ വീണ്ടും കുറച്ച് ലീഫൊക്കെ വന്നു. പക്ഷേ സ്റ്റാൻഡിങ് ലീഫ് വരുന്നതിന് മുന്നേ തന്നെ അത് വീണ്ടും ഒരു സുഖമില്ലാത്ത പോലെ നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് പിങ്ക് ക്ലൗഡ് തന്നെയാണോ സെല്ലർ തന്നെന്നുള്ള ഡൗട്ട് വരെയായി. കാരണം എല്ലാവരും പിങ്ക് ക്ലൗഡും പൂത്തലഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. എൻ്റെ പിങ്ക് ക്ലൗഡ് ആണെങ്കിൽ ഒരു ഫ്ലവറും ഇല്ലാണ്ട്, ഒരു എന്താ പറയുക, നമുക്കൊരു പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലാതെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഈ ലോട്ടസ് കളക്ഷനുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുമ്പോൾ, ചേച്ചിമാരാണ് കേട്ടോ, അപ്പോൾ അവരുടെ അടുത്തൊക്കെ പറയുമ്പോൾ അവർ പറയും NPK വെച്ച് കൊടുക്കും, DAP വെച്ച് കൊടുക്കും എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ വെക്കണമെന്ന് വിചാരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം വീടിൻ്റെ ടെറസിലാണ് ഞാൻ കുറച്ച് ലോട്ടസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പിങ്ക് ക്ലൗഡും അവിടെയാണ്. അപ്പോൾ വെച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചു. പിന്നെ സിസ്റ്ററിൻ്റെ കല്യാണമായി. സിസ്റ്റർ എന്ന് പറയുമ്പോൾ സിസ്റ്റർ ഇല്ല ആണ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമായി. അപ്പോൾ അതിൻ്റെ തിരക്കായി. അത് കഴിഞ്ഞ് അധികമാകുമ്പോഴത്തേക്കും എൻ്റെ കാലൊന്ന് ചെറുതായി ഒടിഞ്ഞു. അങ്ങനെ ഒരു 2 മാസത്തോളം അതിൻ്റെ റെസ്റ്റായിരുന്നു, പ്ലാസ്റ്ററൊക്കെ ഇട്ടിരുന്ന റെസ്റ്റായിരുന്നു. അപ്പോൾ എനിക്കിതൊന്നും വെച്ച് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട്, വീട്ടിലെത്തി കഴിഞ്ഞ് അകത്തോട്ട് കയറും മുൻപ് ആദ്യം പോകുന്നത് ടെറസിലോട്ടാണ് കേട്ടോ. അപ്പോൾ ടെറസിൽ ചെന്ന് നോക്കുമ്പോഴും ഇങ്ങോട്ട് യാതൊരു ഇളക്കമില്ല. അപ്പോൾ ഞാൻ ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് പോകുന്നെങ്കിൽ, പ്ലാന്റ് പോകുന്നെങ്കിൽ പോട്ടെ, ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു നോക്കാം. ഇനി എന്തായാലും ഞാൻ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ഇത് പ്രതീക്ഷയൊന്നുമില്ല വേറെ ട്യൂബർ വാങ്ങിച്ച് വെക്കാം. എന്തായാലും പിങ്ക് ക്ലൗഡ് ഒരെണ്ണം വേണമെന്ന് ഭയങ്കര ആശയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ എൻ്റെ പിങ്ക് ക്ലൗഡിൻ്റെ ഈ ചീത്തയായ ഇലകളൊക്കെ എടുത്ത് കളഞ്ഞ് ഒരു നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനൊരു 1 മാസത്തിന് ശേഷമൊക്കെയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിറച്ച് ലീഫായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് നോക്കുമ്പോൾ ലീഫായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ അത്രയും ഭംഗിയായിട്ട് സ്റ്റാൻഡിങ് ലീഫൊന്നും ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ നിറയെ ലീഫായിട്ട് ഇങ്ങനെ നല്ല പച്ച കളറിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കാരണം അങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിങ്ക് ക്ലൗഡ് ലീഫ് വരും, അത് അഴുകി പോവും, ആ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തൊന്ന് വേഗം ലീഫൊക്കെ മാറ്റി നോക്കുമ്പോൾ ചുറ്റും ബഡാണ്, ടബിൻ്റെ ചുറ്റും ചെറിയ ചെറിയ ബഡ്സായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. ഇതാണ് കേട്ടോ ഞാൻ അന്ന് എടുത്തു വെച്ച വീഡിയോ. അന്ന് വീട്ടിൽ പോയപ്പോൾ ബഡൊക്കെ മാറ്റി നോക്കിയപ്പോൾ, അല്ല സോറി, ലീഫൊക്കെ മാറ്റി നോക്കിയപ്പോൾ ബഡ്സൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഞാൻ അന്ന് എടുത്തു വെച്ച വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റിനെ പറ്റി നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഫ്ലവർ വന്നതെന്ന് കൺഫേമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ഹാർഡി വെറൈറ്റി ഇതുപോലെ ഫ്ലവർ ഇല്ലാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ സ്റ്റാൻഡിങ് ലീഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിറയെ, പക്ഷേ ഫ്ലവറൊന്നും ഇല്ലാണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിലും ഞാനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തി, റിസൾട്ട് കണ്ടു. പിന്നെ പിങ്ക് ക്ലൗഡിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല ഭംഗിയുള്ള പൂക്കളാണ്, ഒരുപാട് പെറ്റൽസ് ഉള്ള നല്ല എന്താ ഡബിൾ ഷെയ്ഡുള്ള പൂക്കളാണ് വരുന്നത്. ഇത് ട്രോപ്പിക്കലായതുകൊണ്ട് തന്നെ നമ്മൾ ട്യൂബർ പ്ലാന്റ് ചെയ്ത് 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ബഡ്സ് വന്നു തുടങ്ങി, നിർത്താതെ ബഡ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ്. ട്യൂബർ കിട്ടാൻ കുറച്ച്, ഇത്രയും ഫ്ലവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ട്യൂബർ കിട്ടാൻ കുറച്ച് പാടുള്ളൊരു വെറൈറ്റിയാണത്. അപ്പോൾ എനിക്കിത് ലേറ്റ് ഫ്ലവർ വരാൻ ലേറ്റ് ആയതിൻ്റെ മെയിൻ കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വാങ്ങിച്ചിരുന്നത് റണ്ണറാണ്. അപ്പോൾ ഇത് ഞാൻ സെല്ലർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ കാണുന്ന ഈ 3 റണ്ണറിൽ നിന്ന്, ഈ നടുവിൽ കാണുന്നത് ഈ കാണുന്ന റണ്ണറിൽ നിന്നാണ് എനിക്ക് ഈ പ്ലാന്റ് ഉണ്ടായി വന്നത്. അപ്പോൾ ഈ 3 റണ്ണർ അയച്ചതിൽ 2 നല്ല തിക്കൊക്കെ ആയിരുന്ന റണ്ണറായിരുന്നു, ഡോട്ടിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ 2 റണ്ണേഴ്സും ചീഞ്ഞു പോയി. ഈ ഒരു ഈർക്കിൽ പോലെ ഇരിക്കുന്ന റണ്ണറിൽ നിന്നാണ് എൻ്റെ പ്ലാന്റ് വലുതായി വന്നത്.
അപ്പോൾ ഈ ഒരു ടബിലാണ് കേട്ടോ ഞാൻ ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കാണിച്ച് തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടത് ഇതിൽ അസോള ഇട്ടിട്ടുണ്ട് നിറച്ച്, അസോളയൊക്കെ എടുത്ത് കളയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അസോള ഇട്ടുള്ള എന്തിനാണെന്ന് വെച്ചാൽ കൊതുകിൻ്റെ കൂത്താടികൾ, കൊതുകിൻ്റെ കൂത്താടികളൊന്നും പെരുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൽ വന്ന് മുട്ട ഇട്ട് പെരുകാതിരിക്കാൻ വേണ്ടിയാണ് അസോള ഇട്ടിട്ടുള്ളത്. പിന്നെ അസോള ഞാൻ എല്ലാ ടബിലും ഇട്ടിട്ടുള്ളതിന് മെയിൻ കാരണം നമ്മുടെ കോഴികൾക്ക് നല്ലൊരു തീറ്റയാണ്, അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ അസോള കൂടി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിന് അത് ദോഷമായിട്ടാണ് വരിക. അസോള തിങ്ങി നിറഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ടബിൻ്റെ അടിയിലേക്ക് സൺലൈറ്റ് കിട്ടാണ്ട് വരികയും അതിൻ്റെ ഗ്രോത്തും അതുപോലെ ബഡ്സൊക്കെ വരുന്നത് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ടബിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ഈ അസോള വലിച്ചെടുത്ത് അവർ നല്ല പുഷ്ടിയിൽ നല്ല ഭംഗിയിൽ വളർന്നു വരും. പക്ഷേ നമ്മുടെ ലോട്ടസിന് അത് എന്താണ് അതിൻ്റെ ഫ്ലവറിങ് ഒക്കെ കുറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളമൊക്കെ അതിൽ നിന്ന് ഒഴിച്ച് കളയുകയാണ്. അപ്പോൾ ഗപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ മാറ്റിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെരിച്ച് കളഞ്ഞ് നമ്മളിതിൻ്റെ സ്റ്റാൻഡിങ് ലീഫൊക്കെ, കുറേ ലീഫ് നിന്നിട്ട് കാര്യമില്ലല്ലോ, കാണാൻ ഭംഗിയുണ്ടെന്ന് വെച്ചാലും നമുക്ക് ഫ്ലവർ കാണാനല്ലേ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡിങ് ലീഫൊക്കെ നമ്മൾ ഒടിച്ച് കളയുകയാണ്. അപ്പോൾ നമ്മൾ ഈ വാട്ടർ ലെവലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റാൻഡിങ് ലീഫൊക്കെ കട്ട് ചെയ്ത് കളയുന്നത്. അല്ലെങ്കിൽ തണ്ടുകൾക്കൊക്കെ ചെറിയ സുഷിരങ്ങളുണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്ത്. അപ്പോൾ അതിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് ട്യൂബർ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഇല്ലാതിരിക്കാനാണ് നമ്മൾ വാട്ടർ ലെവലിൻ്റെ മുകളിൽ വെച്ചിട്ട് ലീഫൊക്കെ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഈ ലീഫൊക്കെ കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ടബിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ രണ്ട് കൈകൾ ഉപയോഗിച്ച് ഗ്ലൗസ് ഇടുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. ഞാനിപ്പോൾ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കൈയാവുമ്പോൾ കുറച്ചുകൂടെ ഗ്ലൗസൊന്നും ഇല്ലാണ്ട് കൈയാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. ട്യൂബറൊക്കെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കൈകൊണ്ട് തന്നെ ചെയ്യുന്നത്. ചുറ്റും ഇതുപോലെ കൈയിട്ട് നമ്മൾ ഈ ടബിൻ്റെ അടി വരെ കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഈ ട്യൂബറൊക്കെ ഒന്ന് എടുത്ത് ജസ്റ്റ് എടുക്കുക, മീൻസ് മെല്ലെ കേട്ടോ എടുത്ത് ഒന്ന് ചുറ്റും ഇളക്കി കൊടുക്കുക. അപ്പോൾ അവർക്കൊരു ഷോക്ക് കൊടുക്കുക എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഒന്ന് ചുറ്റും സൈഡിലും നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് അതേപോലെ തന്നെ ഒന്നും അറിയാത്ത പോലെ തന്നെ അവിടെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിതിൽ വെള്ളമൊക്കെ റീഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വെള്ളം റീഫിൽ ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം രാത്രി നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളമൊന്നും നിറച്ച് കൊടുക്കണില്ല, മഴ പെയ്ത് നിറഞ്ഞോളും. ഇപ്പോൾ 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതിൽ ബഡ് വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞ വരവിന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത ഡ്രിപ്പിംഗ് ഡ്യൂ എന്ന് പറഞ്ഞൊരു ഹാർഡി വെറൈറ്റിയാണിത്. അപ്പോൾ അതിലാണ് ഈ ബഡ് വന്ന് നിൽക്കുന്നത്. 5-6 മാസത്തിൽ കൂടുതലായിട്ട് ഇതുപോലെ നിൽക്കുമായിരുന്നു, ബഡൊന്നും ഇല്ലാണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിലാണ് ഈ വരി വരുന്നതിനെ ബഡ്സൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്ലവറൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ലോട്ടസ് നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു നോക്കുക. ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ബഡൊക്കെ വരും. അപ്പോൾ എല്ലാവരുടെയും താമര ടബുകളൊക്കെ പൂത്തൊലയട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.